അങ്ങനെ കെ വി തോമസ് കോൺഗ്രസിൻ്റെ പടിയിറങ്ങാൻ പോവുകയാണ്. എന്നാൽ തോമസ് മാഷിനെ അടിച്ചു കൊന്ന് കാലിൽ തൂക്കി പുറത്തെറിയാൻ സാധ്യത കുറവാണ്. പകരം പുകച്ച് പുറത്ത് ചാടിക്കുന്ന തന്ത്രമായിരിക്കും കോൺഗ്രസിലെ വക്രാചാര്യന്മാർ ചെയ്യുക. അടിച്ച് തൂക്കി പുറത്തിട്ടാൽ ജനങ്ങളുടെ സിമ്പതി മാഷിനെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് കോൺഗ്രസിലെ ചില ബുദ്ധിജീവികൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അവരുടെ കണ്ടുപിടുത്തം വലിയ ക്ഷേമമാണ്. പകരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകി മറുപടി വാങ്ങി വിശദീകരണം ചോദിച്ച് കുറച്ചുനാൾ നിൽക്കുന്ന ഒരു പഞ്ചമാസ പദ്ധതി. അപ്പോഴേക്കും തൃക്കാക്കര ഇലക്ഷൻ കഴിയും. തൃക്കാക്കരയിൽ മത്സരിക്കരുത്. ഈ കോൺഗ്രസ്സുകാരൻ ഇനിയും ചിന്തിക്കാൻ തുടങ്ങാറായിട്ടില്ലേ? ഇവന്മാരുടെ ബുദ്ധി എന്താ മരവിച്ചിരിക്കുകയാണോ? അതോ കളിമണ്ണായോ? തോമസ് മാഷ് കരുണാകരൻ്റെ സ്കൂളിൽ പഠിച്ച് ജയിച്ച അതേ സ്കൂളിൽ ക്ലാസ് എടുത്ത മാഷാണ്. 1980കളിൽ എ കെ ആന്റണി ഇടതുപക്ഷത്ത് പോയപ്പോൾ കെ കരുണാകരൻ ഓരോ ജില്ലയിലും കണ്ടെത്തിയ ജില്ലാ മാനേജർമാരിൽ എറണാകുളം ജില്ലയിലെ മാനേജരായിരുന്നു തോമസ് മാഷ്. പാർട്ടി വളർത്താൻ എ എൽ ജേക്കബിൻ്റെ കൂടെ രാപ്പകൽ ഓടി നടന്ന ആളാണ് കെ വി തോമസ്. ഇന്ന് ദന്തഗോപുരത്തിൽ ഇരിക്കുന്ന കൽപ്പന പുറപ്പെടുവിക്കുന്ന മാനേജർമാർ ഒന്നോർക്കണം, തങ്ങളിൽ പലരും ലീഡറുടെ മുന്നിൽ വള്ളിനിക്കറുമിട്ട് കയറി ചെന്നത് കെ വി തോമസിനെ പോലെ മറ്റുള്ളവരുടെ കൈവിരൽ പിടിച്ചുകൊണ്ടായിരുന്നുവെന്ന്. ഇന്ന് തോമസ് മാഷിനെതിരെ കൊലവിളി നടത്തുന്ന പലരും അന്ന് ചിത്രത്തിൽ പോലും ഇല്ലായിരുന്നു. 84 മുതൽ എറണാകുളത്തെ പ്രതിനിധീകരിച്ച് മാഷിന് ആദ്യ പ്രാവശ്യം സീറ്റ് കിട്ടുന്നത് കെ കരുണാകരൻ്റെ മാത്രം താല്പര്യത്തിലായിരുന്നു. അന്ന് പാർട്ടിയുമില്ല, ആലോചനയുമില്ല. എന്നാൽ പിന്നീട് വന്ന ഓരോ തെരഞ്ഞെടുപ്പുകളും ജയിച്ചത് തോമസ് മാഷിന് ജനങ്ങളിലുള്ള വിശ്വാസവും ജനങ്ങൾക്ക് മാഷിനോടുള്ള സ്നേഹവുമായിരുന്നു. തൻ്റെ മണ്ഡലത്തിലെ ആർക്കും ഏത് സമയത്തും കാണാനും അവരുടെ വിഷമം കേൾക്കാനും മാഷ് പൂമുഖത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഫലമായി ഡൽഹിയിലും മറ്റു പാർട്ടികളിലും നേതാക്കന്മാരുടെ ഹൃദയത്തിലും ഒരു സ്ഥാനം നേടിയ മാഷിന് കോൺഗ്രസ്സുകാരെ നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾക്കെല്ലാവരോടും പുച്ഛമാണല്ലോ. നിങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾക്ക് നിങ്ങളോടും പുച്ഛമാണെന്ന്. പിന്നെ നിങ്ങളെ കാണുമ്പോൾ തലചൊറിഞ്ഞ് നിൽക്കുന്നത് നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങുമല്ലോ എന്നോർത്താണ്. ചില കോൺഗ്രസ് നേതാക്കന്മാരുടെ മറ്റും ഭാവം കണ്ടാൽ ഇംഗ്ലണ്ടിലെ ഇടപ്രഭുക്കന്മാരാണെന്ന് തോന്നിപ്പോകും. നിങ്ങൾ നിങ്ങൾക്ക് തന്നെ കുഴി വെട്ടുന്നു. എങ്ങനെയാണെന്നറിയാമോ? മധ്യ കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് ലത്തീന് നല്ല സ്വാധീനമുള്ള മാഷിനെ പോലെ ഒരാളെ ഈ സന്ദർഭത്തിൽ അവഹേളിച്ച് ഇറക്കി വിടാൻ പാടുണ്ടോ? അധികാരങ്ങളും സ്ഥാനമാനങ്ങളും കണ്ടും കൊടുത്തും മടുത്ത ആളാണ് തോമസ് മാഷ്. മാഷ് ആവശ്യപ്പെട്ടിരുന്നത് സ്ഥാനമാനങ്ങളല്ല, ഒരംഗീകാരം മാത്രമാണ്. കളിയാക്കേണ്ട, ഏതൊരു പാർട്ടി പ്രവർത്തകൻ്റെയും ആഗ്രഹമാണത്. താൻ ഇത്രയും നാൾ സ്നേഹിച്ചുകൊണ്ട് നടന്നിരുന്ന നെഞ്ചിലേറ്റി നടന്നിരുന്ന പാർട്ടി താൻ മരിക്കുന്നതുവരെ തന്നെ മാറ്റി നിർത്തിയിട്ടില്ലെന്ന് 10 മാളവരെ ബോധിപ്പിക്കുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. മാഷിനോട് നേരത്തെ തന്നെ ഇല്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ തീരുമായിരുന്ന ചില വിഷയങ്ങളാണ് നിങ്ങൾ വളർത്തി ഇത്രയും വലുതാക്കിയത്. ഇനി മറ്റൊന്നുകൂടി പറയാം. നിങ്ങൾ രാജ്യത്ത് നിങ്ങൾ കോൺഗ്രസ്സുകാർ മെമ്പർഷിപ്പ് കൊടുക്കാൻ കിതച്ചു നിൽക്കുമ്പോഴാണ് ഒരു രാഷ്ട്രീയ പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത് കീഴ്ഘടകങ്ങളിലും ജില്ലാ ഘടകങ്ങളിലും സംസ്ഥാന ഘടകങ്ങളിലും മാതൃകാപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്തി ഒടുവിൽ ദേശീയ സമ്മേളനം അന്തസ്സായി നടത്തുന്നത്. ഇത്ര അച്ചടക്കത്തോടെ തെരഞ്ഞെടുപ്പ് നടത്തിയതുപോലെ ഒരു സമ്മേളനം നടത്താൻ നിങ്ങൾക്ക് എന്നെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ഒരു വാർഡ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പോ ഒരു സമ്മേളനമോ നടത്താൻ നിങ്ങൾക്ക് കഴിയുമോ? ഇനി അതിൻ്റെ ആവശ്യമില്ല, പാർട്ടി തീർന്നല്ലോ. ഇനി എന്ത് തെരഞ്ഞെടുപ്പ്? പണ്ടും നോമിനേഷൻ എന്ന പരിഭാവനമായ കർമ്മം കൊണ്ടാണല്ലോ പ്രസ്ഥാനം ഇതുവരെ ഓടിച്ചത്. ഹൈക്കമാൻഡ്, ലോ കമാൻഡ്, ഇപ്പോൾ കമാൻഡേ ഇല്ല എന്ന് മാത്രമല്ല, കമ എന്ന ഒരക്ഷരം ഉരിയാടാൻ അറിയാവുന്ന ഒരുത്തരും പാർട്ടിയിലില്ല. ആകെ ഉള്ളത് ശശി തരൂരാണ്. അദ്ദേഹം പറയുന്നത് മനസ്സിലാക്കുന്നവരും എഴുതുന്നത് കൂട്ടി വായിക്കാൻ അറിയുന്നവരും പാർട്ടിയിലില്ല. പഠിക്കാൻ വിട്ട കാലത്ത് ബസ്സിന് കല്ലെറിഞ്ഞു, വാദ്യന്മാരെ കൊഞ്ഞനം കാണിച്ച് നടന്നതല്ലാതെ അക്ഷരം കൂട്ടി വായിക്കാൻ പഠിച്ചില്ല നിങ്ങളൊന്നും. എതിരാളിയെ കത്തി ഉപയോഗിച്ച് കീഴ്പ്പെടുത്തിയാൽ കേഡർ പാർട്ടിയായി എന്ന് കരുതുന്ന ഒരു കെ പി സി സി പ്രസിഡന്റ്, എന്തിനും അപകർഷതാബോധവുമായി നടക്കുന്ന കുറേ നേതാക്കന്മാരുമാണ് പാർട്ടിയുടെ സ്വത്ത്, അതായത് ഇന്നത്തെ നേതൃത്വം. എന്താണ് കെ വി തോമസ് ചെയ്ത തെറ്റ്? ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി അവരുടെ ദേശീയ സമ്മേളനത്തിൻ്റെ ഭാഗമായി മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ ഉള്ളവരെ
രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യാൻ കൊടുക്കുന്ന ഒരു പൊതുവേദിയാണ് സെമിനാർ. കോൺഗ്രസ് മാത്രമല്ല, എല്ലാ പാർട്ടിക്കാർക്കും അവസരം കൊടുക്കും. ഇത്തവണ കോൺഗ്രസിൽ നിന്നും അവസരം കിട്ടിയത് ചെന്നിത്തലയ്ക്കും തരൂരിനും തോമസ് മാഷിനുമാണെന്ന് മാത്രം. സതീശനെ ചവിട്ടിപ്പുറത്താക്കി അടുത്ത മുഖ്യനാകാൻ സാധിക്കുമോ എന്ന പരീക്ഷണം നടത്തുന്ന ചെന്നിത്തല അന്ന് ഇതുമൂലം ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാകരുതെന്ന് കരുതി പിൻവാങ്ങി. ശശി തരൂർ മറ്റൊരു രാഷ്ട്രീയ ലൈനിൽ നിൽക്കുന്നതിനാൽ അദ്ദേഹവും മാറി. തോമസ് മാഷിന് മുൻപും പിൻപും നോക്കാനില്ല. മാഷ് പോകും. സെമിനാറിൽ പങ്കെടുത്ത് പ്രബന്ധം അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ഗുണം കോൺഗ്രസിനാണ് കിട്ടുന്നത്. അല്ലാതെ മാഷിനല്ല. ഒന്നുകൂടി പറയട്ടെ, കോൺഗ്രസിൻ്റെ അടിത്തറ ക്രിസ്ത്യാനിയും നായരും മുസ്ലിമും ഒക്കെ തന്നെയാണ്. UDF തീർത്തും എല്ലാ ജാതി മതസ്ഥരുടെയും ഒരു കോൺഫെഡറേഷൻ തന്നെയാണ്. അതിൽ പ്രധാനികളായിരുന്ന മാണിയും മകനെയും ആദ്യമേ തന്നെ നിങ്ങൾ ചവിട്ടിപ്പുറത്താക്കി. ഇപ്പോഴിതാ കോൺഗ്രസിൻ്റെ നട്ടല്ലായി നിന്നിരുന്ന ലത്തീൻ സമുദായത്തിലെ പ്രധാനി എൻ്റെ കോൺഗ്രസേ ഇനി നർക്കാർക്കാണ്. ഒരാളുടെ പോലും പിന്തുണയില്ലാത്ത കുറച്ച് നേതാക്കന്മാരുടെ കോൺഗ്രസ്സായി മാറരുത്. തോമസ് മാഷിന് സ്ഥാനമാനങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പണിയെടുത്ത് തന്നെ നേടിയതാണ്. അല്ലാതെ ദേശാടന കിളികളെ പോലെ ഓടി നടന്ന കോൺഗ്രസിൻ്റെ മാത്രം ബാനറിൽ കിട്ടിയതല്ല. നിങ്ങളൊരാത്മപരിശോധന നടത്തി നോക്ക്.